പുലിയും സിംഹവും ഒറ്റയാളാണെന്ന് പറഞ്ഞാലോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ. എന്നാൽ വിശ്വസിച്ചേ പറ്റൂ, പുലി ശരിക്കും ഒരു സിംഹം തന്നെയാണ്. എങ്കിൽ മറ്റൊരു കാര്യം കൂടി പറയാം, കടുവയെ നമ്മൾ വരയൻ പുലി എന്നൊക്കെ വിളിക്കാറില്ലേ, പക്ഷേ ആൾക്ക് പുലിയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സത്യം കൂടി പറയാം, നമ്മൾ കരിമ്പുലി അല്ലെങ്കിൽ ബ്ലാക്ക് പാന്തർ എന്ന് വിളിക്കുന്ന വമ്പൻ പ്രത്യേക ജനസൊന്നുമല്ല, ആള് ഒരു പുള്ളിപ്പുലി തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് പുലികളെ കുറിച്ചുള്ള ചില രസകരമായ രഹസ്യങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം, നിങ്ങൾക്ക് പുലിയെയാണോ അതോ കടുവകളെയാണോ അതും അല്ലെങ്കിൽ കാട്ടിലെ രാജാവ് സിംഹത്തെയാണോ ഏറ്റവും ഇഷ്ടം? ആരെയാണെങ്കിലും കമന്റ് ചെയ്യും, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് പുലികളും സിംഹങ്ങളും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ്. കടുവയെ വരയൻ പുലി എന്നൊക്കെ വിളിക്കുമെങ്കിലും കടുവയുമായല്ല, പുലികൾക്ക് കൂടുതൽ വംശപരമായ അടുപ്പമുള്ളത് സിംഹങ്ങളുമായാണ്. ജാഗുറുകളാണ് പിന്നെ അടുത്ത ബന്ധുക്കൾ. പാന്തർ ജനസിൽപ്പെട്ട മറ്റു രണ്ട് ജീവികളാണല്ലോ സിംഹവും കടുവയും. പലതരം മാർജാര വംശക്കാരുടെ ശരീരരാസസ്രവങ്ങളുടെ ഫൈലോജനറ്റിക് പഠനങ്ങൾ തെളിയിക്കുന്നത് പുള്ളിപ്പുലി കൂടുതൽ അടുത്തിരിക്കുന്നത് സിംഹവുമായാണ് എന്നാണ്. പുള്ളിപ്പുലികളുടെ പുള്ളികളാണല്ലോ അവരുടെ ഏറ്റവും പ്രധാനമായ തിരിച്ചറിയൽ അടയാളം. സിംഹത്തിന് ഇല്ലാത്തതും അതാണ്, കടുവകൾക്ക് നീളൻ വരകളാണല്ലോ ഉള്ളത്. എന്നാൽ പുള്ളികൾ ദേഹത്തുള്ളവരാണെങ്കിലും വെറും പൂച്ച വിഭാഗക്കാരായി ചീറ്റകളെയും പുള്ളിപ്പുലികളെയും പലർക്കും പരസ്പരം മാറിപ്പോകാറുണ്ട്. പുലി, കടുവ, സിംഹങ്ങളെ പോലെ അലറാനാകാത്ത, പൂച്ചകളെ പോലെ മുരളാൻ മാത്രം പറ്റുന്ന, നഖങ്ങൾ പൂർണ്ണമായും ഉൾവലിച്ച് ഉറച്ചു വെക്കാനാകാത്ത മാർജാര കുടുംബക്കാരായ ഒരു വലിയ പൂച്ച മാത്രമാണ് സത്യത്തിൽ ചീറ്റ. ബിഗ് കാറ്റ്സ് എന്ന വിഭാഗത്തിൽ ഇവരെ ഉൾപ്പെടുത്താൻ ഇപ്പോഴും പലർക്കും പൂർണ്ണ സമ്മതമായിട്ടില്ല. നമ്മുടെ വീട്ടുപൂച്ചകളും പലതരം കാട്ടുപൂച്ചകളും ഉൾപ്പെടുന്ന ഫെലിനെ ഉപകുടുംബത്തിൽപ്പെട്ടവരാണ് വേഗപ്പുലികളായ ചീറ്റകൾ. സൂക്ഷിച്ചു നോക്കിയാൽ പുള്ളിപ്പുലികളുടെയും ചീറ്റകളുടെയും പുള്ളികൾ വളരെ വ്യത്യാസമുള്ളതാണ് എന്ന് കാണാം. ചീറ്റയുടെ പുള്ളികൾ വട്ടക്കറുപ്പ് പൊട്ടുകളാണെങ്കിൽ പുള്ളിപ്പുലികളേത് റോസാപ്പൂതളങ്ങൾ അടുപ്പിച്ചു വെച്ച പോലെയാണ്. മുഖത്ത് നോക്കിയാലും ഇരുവരെയും വേഗം തിരിച്ചറിയാം. ചീറ്റയുടെ മുഖത്ത് കണ്ണീർച്ചാൽ പോലെ കണ്ണിന്റെ ഉൾഭാഗത്ത് നിന്ന് തുടങ്ങി വായയുടെ പുറം ഭാഗത്തേക്ക് നീളുന്ന കറുത്ത പാടുകൾ രണ്ടു ഭാഗത്തും ഉണ്ടാകും. ഈ അടയാളം പുള്ളിപ്പുലികൾക്ക് ഉണ്ടാകില്ല. ശരീരത്തിൽ ചിത്രപ്പുള്ളികളുള്ള എന്നർത്ഥം വരുന്ന ചിത്രകായ എന്ന സംസ്കൃത പദത്തിൽ നിന്നും വന്നതാണല്ലോ ചീറ്റ എന്ന പേര്. അങ്ങനെ നോക്കുമ്പോൾ പുലിയും കടുവയും ചീറ്റയും ഒക്കെ ചിത്രകായന്മാർ തന്നെയായിരിക്കും. ഓരോരോ ഭൂഖണ്ഡങ്ങളിൽ നിരവധി സബ്സ്പീഷീസുകളായി ഇവയെ വർഗീകരിച്ചിരുന്നെങ്കിലും മൈറ്റോകോൺഡ്രിയൽ പഠനങ്ങൾക്ക് അവസാനം 9 മാത്രമായി തീരുമാനമായി. എങ്കിലും 2017 നടത്തിയ ഒരു പഠനം പ്രകാരം പുലികൾക്ക് 8 സബ്സ്പീഷീസുകൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. അതിൽ പാന്തേര പാഡസ് ഫസ്ക എന്ന സബ്സ്പീഷീസ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഇനം. അതിനെ ഇന്ത്യൻ ലിയോപേർഡ് എന്നാണ് വിളിക്കുന്നത്. ആഫ്രിക്കൻ, അറേബ്യൻ, പേർഷ്യൻ, ജാവൻ, അമൂൺ, ഇൻഡോ ചൈനീസ്, ശ്രീലങ്കൻ സബ്സ്പീഷീസുകളാണ് മറ്റുള്ള 7 ഇനങ്ങൾ. ഇവയൊക്കെ ഭൂപ്രദേശങ്ങൾക്ക് അനുസരിച്ച് നിറത്തിലും പുള്ളികളുടെ ആകൃതിയിലും വലിപ്പത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉള്ളവയാണ്. കടുവകളുമായി ആണല്ലോ കേരളത്തിൽ ഇവർ ഒരേ ടെറിട്ടറി പങ്കുവെക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭാരമുള്ള ഇരകളെ കടുവകൾക്ക് വിട്ടുകൊടുത്ത് ഭാരം കുറഞ്ഞവയെ പ്രധാനമായും ഇരയാക്കുന്ന തന്ത്രമാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. ഇവയെ കടുവകൾ ആക്രമിക്കും എന്നതിനാലും വേട്ട ചെയ്തു കൊന്ന മൃഗത്തെ ദോളുകളെ പോലുള്ള നായാട് സംഘങ്ങൾ തട്ടിയെടുക്കും എന്നതിനാലും ഒക്കെ ഇവർ കഴിവതും മരങ്ങളുടെ മുകളിൽ വിശ്രമിക്കുന്ന സ്വഭാവക്കാരും ഇരയെ വേഗം തന്നെ വലിയ മരക്കൊമ്പുകൾക്ക് മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി തൂക്കിയിട്ട് കഴിക്കുന്ന പ്രകൃതക്കാരുമാണ്. തന്നേക്കാൾ ഭാരമുള്ള ഇരയെ പോലും കടിച്ചെടുത്ത് വലിച്ച് മരത്തിൽ കയറ്റി വെക്കാൻ ഇവർക്ക് കരുത്തുണ്ട്. ആൺപുലിക്കും പെൺപുലിക്കും വലിപ്പത്തിൽ വ്യത്യാസവും ഉണ്ടാകും. 2016 ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ വെടിവെച്ച് കൊന്ന ഒരു നരഭോജിയായ പുലിക്ക് വാലടക്കം 8 ഇഞ്ച് നീളവും 34 ഇഞ്ച് തോൾ ഉയരവും 71 കിലോ ഭാരവും ഉണ്ടായിരുന്നു. ഇതാണ് ഇന്ത്യയിൽ കാട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ പുലി. മുമ്പ് പറഞ്ഞല്ലോ നമ്മുടെ കരിമ്പുലി എന്ന് വിളിക്കുന്ന പുലികൾ പ്രത്യേക ജനസിൽപ്പെട്ട പുലികളല്ല എന്ന്. മെലാനിൻ പിഗ്മെന്റിന്റെ അളവിലുള്ള വ്യത്യാസം മൂലം കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്ന പുള്ളിപ്പുലികളോ ജാഗുറുകളോ ആണ് ഉള്ളത്. മെലാനിൻ പിഗ്മെന്റിന്റെ കറുപ്പുണ്ടെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ അവരുടെ ദേഹത്തെ പുള്ളികൾ അവ്യക്തമായിട്ട് കാണാം. അതായത് കരിമ്പുലി ഒരു പുള്ളിപ്പുലി തന്നെയാണെന്ന് പറയാം. ഇവരുടെ വേട്ടയാടലിനെ പറ്റി പറയുകയാണെങ്കിൽ പതുങ്ങി വന്ന് ഇരയുടെ 5 മീറ്റർ വരെ അടുത്ത് എത്തിച്ചാടി വീണ് കൊല്ലുക എന്നതാണ് പൊതുവെയുള്ള രീതി. ചെറിയ മൃഗങ്ങളെ പിൻകഴുത്തിൽ കടിച്ചു കുടഞ്ഞു കൊന്നും വലിയവയെ തൊണ്ട കടിച്ചു പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നുമാണ് തിന്നുക. മരത്തിൽ നിന്നും ചാടി വീണ് കൊല്ലാറുമുണ്ട്. ചെറിയ ഇരകളെ അപ്പോൾ തന്നെ തിന്നുമെങ്കിലും വലിയവയെ മീറ്ററുകൾ ദൂരേക്കടക്കം വലിച്ചു കൊണ്ടുപോയി മരത്തിന്റെ കൊമ്പിലോ പൊന്തക്കാടിനുള്ളിലോ പാറമടയ്ക്കുള്ളിലോ ഒളിച്ചു വെച്ച് കുറേശ്ശിയായി തിന്നും. ഇത്തരത്തിൽ ഒളിച്ചു വെക്കുന്ന ശീലം, പ്രാദേശികമായ പ്രത്യേകതകൾ, ഓരോ ഇനത്തിന്റെ സ്വഭാവങ്ങൾ എന്നിവയൊക്കെ ആശ്രയിച്ച് മാറിക്കൊണ്ടേയിരിക്കും. കരടികളോട് പൊതുവെ ഇവർ പൊരുതാൻ നിൽക്കാറില്ല. ഓടി മരത്തിൽ കയറിയാലും രക്ഷയില്ല എന്ന് ഇവർക്കറിയാം. എങ്കിലും കരടിക്കുട്ടികളെ ഇവർ ഭക്ഷണമാക്കാറുണ്ട്. മുള്ളൻപന്നികളെ ഇവർ ഇടയ്ക്ക് തിന്നാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും മുള്ളൻപന്നി ദേഹം തിരിച്ച് മുട്ടിച്ച് പിൻഭാഗത്തെ മുള്ളുകൾ മുഖത്തും മറ്റും കൊള്ളിക്കുന്നതിനാൽ അതേ ഒഴിവാക്കുകയാണ് ചെയ്യുക. ഈ മുള്ളുകൾ മൂക്കിലും വായിലും കൈകളിലും ഒക്കെ കൊണ്ടത് നീക്കം ചെയ്യാനാകാതെ, പഴുത്ത് ഭക്ഷണം കഴിക്കാനാകാതെ ധാരാളം പുലികൾ ചാവാറുണ്ട്.
കാട്ടുനായ്ക്കളുടെ കൂട്ടങ്ങളോടും ഭയം പ്രകടിപ്പിക്കാറുണ്ട്. കടുവകളുടെ സാന്നിധ്യമുള്ള കാടുകളിൽ നിന്നും അവ അതിരുകളിലേക്ക് മാറാറാണ് പതിവ്. കാടതിരുകളിലെ മനുഷ്യവാസ പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളോട് ചേർന്ന കുറ്റിക്കാടുകളിലും അവ കഴിയും. സ്വാഭാവിക ഇരകൾക്ക് ക്ഷാമമുള്ളപ്പോൾ കെട്ടിയിട്ട ആടുമാടുകൾ, നായകൾ തുടങ്ങിയവയെ ഭക്ഷണമാക്കും. അതോടെ മനുഷ്യരുമായുള്ള സംഘർഷങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. മനുഷ്യരെ ആക്രമിച്ചു കൊന്ന ധാരാളം പുലികളുടെ കഥകൾ പണ്ടുകാലത്ത് നാട്ടുരാജ്യങ്ങളിൽ കേൾക്കാറുണ്ടല്ലോ. അവയെ കൊല്ലുക എന്നത് രാജാക്കന്മാരുടെ പ്രധാന കർത്തവ്യമായും കണക്കാക്കിയിരുന്നു. അപ്പോൾ പുലികളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.